ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ അട്ടപ്പാടിയിൽ നിന്ന് സജിത ഇന്ന് നമ്മുടെ ഒപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എന്നോടെ ഇന്ന് ചേരുന്നുണ്ട് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അട്ടപ്പാടിയുടെ തന്നെ അഭിമാനമായിട്ടുള്ള നഞ്ചമ്മയാണ് അമ്മയ്ക്കിപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അതിൽ ഞങ്ങൾ അട്ടപ്പാടിക്കാർക്കും നമ്മൾ കേരളക്കാരൊക്കെ എല്ലാവർക്കും തന്നെ അഭിമാനമാണ് അപ്പോൾ അവാർഡ് കിട്ടിയ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് അമ്മ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അപ്പോൾ നമുക്ക് അമ്മയോട് ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയാം

അമ്മ അപ്പോ അമ്മയ്ക്ക് ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അതില് അപ്പോൾ അമ്മ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് അനുഭവം എങ്ങനെയായിരുന്നു നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു അവിടെ പോയിട്ട് അവാർഡ് വാങ്ങിക്കുമ്പോഴും ഓക്കെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങള് ഞാനൊക്കെ ശരിക്കും ടി വിയിൽ അത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടിരിക്കുന്നു അമ്മ അവാർഡ് വാങ്ങിക്കുന്നത് അപ്പൊ നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ന്യൂസ് വന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ആ പിന്നെ അമ്മ സംസാരിച്ചായിരുന്നു അവിടെ വേദിയിൽ ആ അപ്പൊ സംസാരിച്ചു അപ്പൊ അവരൊക്കെ സോയകളൊക്കെ ചോദിച്ചു മന്ത്രി നമ്മുടെ മന്ത്രി ഒക്കെ എന്നെ ചോദിച്ചു എന്താ അട്ടപ്പാടിനും ഒരു കിളക്കും കിളക്കില്ലേ നെഞ്ചുമ ചേച്ചി എന്ന് പറഞ്ഞു അതേ സാറെ ഞാൻ ചിരിച്ചു അപ്പൊ ഇന്ന് ഇന്നീ ഞങ്ങള് വിളിച്ചാ നീ വെറോന്ന് പറഞ്ഞു നീ സാറ് വിളിച്ചാ ഞാൻ വരാതെ എന്താ സാറേ അതുകൊണ്ടല്ലേ ഞാൻ പുറത്തേക്ക് വന്നാത് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചു சிரிச்சிட்டு அவர்ட்டு தந்தும் அவர்ட்டு நோக்கி கையில வாங்கி எடுத்தோம் அது எனக்கு ஒரு சந்தோஷம் അതെ ഇപ്പം നമ്മൾ അട്ടപ്പാടി എന്ന് പറയുമ്പോൾ തന്നെ അട്ടപ്പാടി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നഞ്ചമ്മയെക്കുറിച്ചിട്ടാണ് ചോദിക്കുക അപ്പം അമ്മേനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ സന്തോഷമാണ് ഇപ്പം അട്ടപ്പാടി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ആരും വരാത്ത ഒരു മലയോര പ്രദേശമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അട്ടപ്പാടി എന്നിപ്പോഴും ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഒരു നമ്മുടെ അട്ടപ്പാടി വെച്ച് കഴിഞ്ഞാൽ സിനിമ ഷൂട്ട് ചെയ്തു അമ്മയും ഒരുപാട് കാലമായിട്ട് പാട്ട് പാടുന്നുണ്ട് പിന്നെ നമ്മുടെ ഗോത്രകലയ്ക്ക് വേണ്ടിയിട്ട് അതിലുള്ള നൃത്തത്തിന് പാടുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ജീവിതത്തിൽ വളരെ പിന്നെ വൈകിയാണെങ്കിൽ അതും അമ്മയ്ക്ക് ശരിക്കും അർഹതപ്പെട്ട ഒരു ഒരു അംഗീകാരമാണ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ തന്നെ ട്ടപ്പാടിനെ കുറെ പാട്ടുകാരാട്ടുകാരൊക്കെ ഇരുന്നിട്ട് അവർ പുറത്തേക്ക് ഇതിനെ കൊണ്ടുവന്നിട്ടില്ല അപ്പൊ അത് ഞാനും കൂടി പണിശാമിയും കൂടി ആണ് പുറത്തേക്ക് വന്നത് അപ്പൊ അതിനെ എല്ലാ മക്കൾക്ക് അട്ടിപ്പാടി മക്കള് കേരള മക്കൾ നമ്മുടെ ഇന്ത്യ മക്കൾ പുറത്തേക്കുള്ള മക്കൾ മൊത്തം അവർക്ക് ഇഷ്ടപ്പെട്ടു അതെ അതെ അവരുടെ മനസ്സിലെ ഞാൻ എൻ്റെ മനസ്സിലെ അവരാണ് ഇപ്പം നമ്മൾ കൊന്നു വേണ്ട എനിക്ക് മക്കളെ കണ്ടെത്തിയാൽ മതി അതിനെ പോയി നോക്കിയാൽ മതി അവരുടെ ഒരു പരിപാടിയെ നമ്മൾ പങ്കെടുക്കണോ അങ്ങനെന്തെ ഇപ്പം എൻ്റെ മനസ്സിലൊക്കെ ഉണ്ട് കുട്ടികളെവിടെ വിളിച്ചാലും ഞാൻ പോകും വേറൊ അതാണിപ്പോൾ എൻ്റെ തണുപ്പ് അതെ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇപ്പം ഞാനിവിടെ കുറെ കാലമായിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തോളമായിട്ട് ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ മാക്സിമം ഈ പിന്നെ എന്താ പറയാ നമ്മുടെ ഈ ഇരുള വിഭാഗത്തിലെ അതുപോലെയുള്ള കുട്ടികളെയൊക്കെ നമ്മൾ നല്ല കഴിവാണ് ഭയങ്കര നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് നന്നായി പാട്ട് പാടാൻ അറിയും നമ്മളിങ്ങനെ അവരെ കൊണ്ടുവരാൻ നോക്കുമ്പോൾ അവർക്കൊരു പിന്നോട്ട് വലിയ സ്വഭാവമാണ് അപ്പോൾ അമ്മയ്ക്ക് എന്താണ് അവരോട് പറയാനുള്ളത് നമ്മുടെ ഈ ഗോ ഗോത്രകാലക്കെ നമ്മൾ ആ കുട്ടികൾ ഇനിയുള്ള കുട്ടികൾ നമ്മളിപ്പോൾ തെറ്റിയെടുത്ത് അവർ നാല് സ്ഥലം കാണണോ നാല് ഗവൺമെൻറ്റിൽ കാണണോ നാലാളുകളൂടെ കൂടി നമ്മൾ കൂടി ആടി വരണോ നമ്മളുടെ ഒരു മുമ്പത്തെ കലവിലിപ്പോൾ ഇരുന്നാൽ ഇപ്പം നമ്മള് ജീവിക്കാൻ പറ്റില്ല ഇപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാ വിവരമുണ്ട് അവർ പാട്ടുണ്ട് ആട്ടുണ്ട് ഡാൻസ് ഉണ്ട് അവർക്കെല്ലാം കളവുണ്ട് സുത്തമായിട്ട് നമ്മൾ അട്ടിപ്പാടിനെ ഇപ്പം സിറിയ മക്കൾക്കാണ് കളവ് അപ്പം അവർ പുറത്തേക്ക് കൊണ്ടുവരണോ ഞാനും കുറച്ച് ഈ ഇങ്ങനത്തെ ചാനലിലൊക്കെ ഞാനും പറഞ്ഞു കൊടുത്തതാണ് കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവരണോ ഏതായാലും അവർ ഒക്കെ അവർ അത് നല്ലതെ കണ്ടെത്തണോ അങ്ങനെ എന്തൊക്കെ ഞാൻ സ്വയകളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ നിങ്ങളുടെ ഒരു ഇതിനെയും കൂടി ഞാൻ അത് തരാ അതെ നമുക്കും ഒരുപാട് ആഗ്രഹം ഉണ്ട് ഇനിയും ഇതുപോലെ തന്നെ അതായത് നമ്മുടെ ഒരു ഒരു കാര്യം പഠിച്ചെടുക്കുന്നതിനേക്കാൾ നമ്മുടെ തനത് കലകൾ ഇതൊക്കെ നമ്മുടെ നമ്മൾ ജനിക്കുമ്പോ തന്നെ നമ്മുടെ സമുദായത്തുനിന്നും നമുക്ക് കിട്ടുന്ന ഒരു പാരമ്പര്യ കലകളാണ് അപ്പൊ നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ ഒരു കൾച്ചറിനെയൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതാണ് ആ കലകൾ കൊണ്ടുപോകാന്ന് പറയുന്നത് അപ്പൊ അമ്മ ഇത്ര ഈ പ്രായത്തിലും അമ്മ നൃത്തത്തിന് പാട്ട് പാടി ഇരു നൃത്തത്തിന് പാട്ട് പാടുന്നുണ്ട് അമ്മയ്ക്ക് ഈ അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴും അമ്മയുടെ ഈ അംഗീകാരം അതുപോലെ തന്നെ സിനിമയിലേക്കൊക്കെ ഇപ്പോ വന്നു അവർ നമ്മളിപ്പോ ഓറോരാൾ ഓറൊരാളൊക്കെ കയറി വരുമ്പോഴേക്ക് നിനക്കൊരു ഇതൊക്കെ ഉണ്ടാവും എങ്ങനെയെന്ന് പറഞ്ഞാ ഓ ഇവർ മാത്രം പോയി അല്ലേ നമ്മളും പോയി അതിനൊക്കെ ശരിയാക്കി വരാം അങ്ങനെ കുട്ടികളുടെ ഒരു മനസ്സിലൊക്കെ അത് തോന്നി വരും അതെ അവരൊക്കെ അട്ടപ്പാടിനെ ഇനി കൊറേ കുട്ടികളങ്ങനെ എന്നെ ഇങ്ങനെ ചച്ചിച്ചാർ കണ്ടെത്തി ചച്ചി ചാറിനെ പള്ളിച്ചാമി കണ്ടെത്തി പള്ളിച്ചാമിനെ ഞാൻ കണ്ടെത്തി ഏ ഞാൻ പള്ളിച്ചാമിയും ചച്ചി ചാറും കൂടായിട്ട് ഇരുന്ന് അവർ എന്നെ രണ്ടാളെയും കൂടി ആ ഇതേപോലെ அடிப்படீனே ஒரு ஆள் கிட்டோ ஆ ஆண்டு சாறே நங்கட இது டீமில ஆளு ஓ சரி விழிச்சிட்டு வா அதே நமக்கு சரி ஆக்காட்டு அவரை என்ன விழிச்சதா அப்போ அதின போய் நான் உள்பட்டு ஆ அதுக்கு முன்பில் எனக்கு முன்பிலான பழனிச்சாமி உள்பட்டாது ஆ பழனிச்சாமி உள்பட்ட புறகிலான போய் உள்பட்டது இப்போ லோகமொத்தம் அறியப்பட்டும் அறியப்பட்டுப்ப இருக்கண குட்டிகள் வல்லியாள் சரி ஆள் நம்மடையோகோக மொத்த ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല പുറത്തുള്ള ഫോറിനേഴ്സ് വരെ അമ്മയ്ക്ക് അറിയാം വേറെ രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് വരെ അറിയാം പിന്നെ കുറെ കൊറേ ഇംഗ്ലീഷ് ചാനലടക്കും അമ്മയുടെ സോങ്സും അതിന്റെ ഡാൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എങ്ങനെ പറയാന്നുള്ള അത്രയ്ക്കും സന്തോഷം ഉണ്ട് അപ്പൊ അമ്മ ഇപ്പോ അമ്മയുടെ ഇരുള്ള നൃത്തഗാനൊക്കെ വളരെ കുറച്ച് പേരൊക്കെ കിട്ടിണ്ടാവുള്ളൂ അപ്പൊ അതിന്റെ കുറച്ച് വരികൾ അമ്മ പാടും

थका मिरे मीरे पुटमी तर जाला रे कैला बदना लाया रे कया बदनाला लामिरे सो दो दौड़ा लामिरे सो दो दौला मीरे आ रका गका दका दा बुड़े आहा ओह हो

ഇപ്പോൾ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു അമ്മ ഈ പാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം ഇപ്പോൾ അമ്മ പാട്ട് മാത്രമല്ല പാട്ടിനോടൊപ്പം തന്നെ അഭിനയവും ഉണ്ട് അഭിനയം ഇപ്പോൾ ഒരു നമ്മുടെ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു അതിൽ ഐ എം വിജയൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത് അതിന് ഓസ്കാർ നോമിനേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു വിജീഷ്മണി സാറായിരുന്നു അതിൻ്റെ സംവിധാനം പിന്നെ അത് അത് കഴിഞ്ഞിട്ട് അമ്മ പിന്നെ ചെക്കൻ എന്ന് പറഞ്ഞിട്ട് വയനാട്ടിൽ പോയിട്ടൊരു സിനിമ ചെയ്തു പിന്നെ അതല്ലാണ്ട് ഏതൊക്കെയാണ് അമ്മ ചെയ്തിട്ടില്ല ഇപ്പോൾ സ്റ്റേഷൻ ഫൈവ് പിന്നെ കുമാട്ടിങ്ങനെ വന്നിട്ട് ഷൂട്ടിങ് ചെയ്തിട്ടില്ല പാട്ട് കൊടുത്തിട്ടുണ്ട് പാട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇപ്പൊ പുതിയ പ്രോജക്റ്റ് എന്താ പുതുതായിട്ട് വരുന്നത് ഇപ്പൊ നമ്മൾ തമിഴ്നാടിനെ പോയിട്ട് തമിഴ് പാട്ടിനെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ അഭിനന്ദിച്ചിട്ടുമുണ്ട് ഓക്കെ അപ്പൊ അതേതായാലും നമ്മൾ പിന്നെ അമ്മയ്ക്ക് സീരിയലില് അഭിനയിക്കാൻ ഇപ്പൊ അതിനെ ഇപ്പൊ വിളിച്ചിട്ടുണ്ട് അതായത് സീരിയലിന്റെ ഒരുപാട് പ്രേക്ഷകരുണ്ട് നമ്മുടെ കേരളത്തില് അപ്പോ ഇനി നിങ്ങൾക്ക് എന്നും വൈകുന്നേരം അമ്മയെ സീരിയലിലൊക്കെ കാണാൻ പറ്റും അതും ഞങ്ങക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അമ്മയ്ക്ക് സീരിയലൊക്കെ കഴിക്കാൻ കിട്ടിയെന്നുള്ളത് വേറെ ഇപ്പൊ അഭിനയിച്ചതിന് സിനിമകൾ പുറത്തു അമ്മ ഇപ്പൊ ഈ ഇടയിലൊക്കെ നമ്മൾ അയപ്പം കോശി കളന്നിട്ട് അഭിനത്തെ പടം ഒക്കെ ഇപ്പൊ റീൽസ് ആയിട്ടുണ്ട് ഇപ്പ കാണാൻ വേണ്ടിയിട്ട് ഇപ്പ എല്ലാ കൊറുണഗേലകള് എല്ലാ പനികള് കെർമകൾ ഒക്കെ ഉണ്ട് ആട്ടിപ്പാടിനെ അപ്പൊ ആർക്കും അങ്ങനെ കുട്ടയിലൊക്കെ പോയ ഇട്ടവർ മാത്രമേ അതിനെ പോയി കാണാൻ പറ്റൂ ചെറിയ ചെറിയ തടസ്സങ്ങൾ കൊണ്ടൊക്കെയാ വരാത്ത പിന്നെ അമ്മയുടെ അഭിനയിച്ച സിനിമകളൊക്കെ പുറത്ത് വരാനുണ്ട് അപ്പൊ അതെല്ലാവരും കാണണം കണ്ട് അമ്മയെ പ്രോത്സാഹിപ്പിക്കണം അപ്പൊ ലോഹം മൊത്തം അറിഞ്ഞപ്പെട്ട അത് ആ നമ്മുടെ തിരുവനന്തപുരം ടേജിലാണ് എന്നെ അപ്പൊ നമ്മൾ അട്ടിപ്പാടിനെ അല്ലേ വാങ്ങി വന്നത് അപ്പൊ ആരും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ചുട്ടുപാടിനെ എല്ലാരും കാണണന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാനൽ വരണം അതെ അപ്പൊ മാത്രമേ നമ്മൾ എന്നെ സംബന്ധം എനിക്കിപ്പോ ഷോർട്ട് ഫിലിമിന് അവാർഡ് കിട്ടി ഇങ്ങനെ അവാർഡൊക്കെ കിട്ടുമ്പോൾ മാത്രമാണ് നമ്മളെ കലയെ നമ്മുടെ കഴിവുകളൊക്കെ പുറത്തേക്ക് അറിയുന്നത് അപ്പൊ അതുപോലെ ഇനിയും അമ്മയ്ക്ക് ഒരുപാട് അംഗീകാരം അംഗീകരിക്കും ഇത് നമ്മള് ഗവൺമെന്റിനെ പോയി വാങ്ങി അവരുടെ മാത്രം വന്നിട്ടാണ് ഇപ്പൊ കുറെ ആളുകൾക്കൊക്കെ അറിയപ്പെട്ടത് അതെ കുറെ അത് മുമ്പിലൊക്കെ കുറേ അവരുടെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അതിനെ ആരും ആരും അറിയാതെ വീട്ടിനെ ആൾക്കും ഞാൻ പുറത്തേക്ക് വിടാതെ അങ്ങനെ വെച്ചിരുന്ന ഒരുപാട് അംഗീകാരങ്ങൾ അമ്മയ്ക്ക് ചെറിയ ചെറിയ ഇതുപോലെ ഫെസ്റ്റിവൽസ് അങ്ങനെയുള്ള പല സ്ഥലത്തുനിന്നും അമ്മയ്ക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അറ്റപ്പാടിനെ എന്നെ കണ്ടിട്ട് അട്ടപ്പാടി കുട്ടികൾ മക്കള് അവരൊക്കെ കലഹർമാർ ഇങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് വരണമെന്നോ എൻ്റെ മനസ്സിലൊക്കെ ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ അതിനെ എല്ലാവരും അങ്ങനെ എത്തി വരണോ ഞാൻ ഇരിക്കുമ്പോഴേക്കും തന്നെ എത്ര എത്ര കുട്ടികൾ ആ സ്റ്റേജിനെ കയറി പാടണോ അവർ എന്ത് കളവിനെ വരണമെന്ന് എനിക്കൊരു മനസ്സിലൊക്കെ ഉണ്ടാവണോ അവർ പേടിക്കാതെ അവരുടെ മനസ്സിലെ അവർക്ക് പൊന്നും ആയിട്ട് അവർ ആ സ്റ്റേജിനെയൊക്കെ കയറി കളിച്ചും അടിച്ചും പൊളിച്ചും വന്ന എനിക്കൊരു സന്തോഷമാണ് അപ്പം ഇനി ഇന്നുള്ള കുട്ടികൾ അങ്ങനെ വരട്ടെ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാം ഇപ്പം ഞാൻ ചില സ്ഥലത്തിനെ പോയിട്ട് എല്ലാം കുട്ടികളെ നോക്കി വരുന്നതാണ് കോമാളി ഷോങ്ങിനെ അവർ പോകുന്ന ഒരു തേജിനെ മൊത്തം തേജ് കയറിയ ആളാണ് ഈ കുട്ടികൾ പരിപാടിയുടെ തേജിനെ അപ്പൊ അതിനെ എനിക്ക് കാങ്ങുമ്പോഴേക്ക് ഭയങ്കര സന്തോഷമാണ് അട്ടപ്പാടി കുട്ടികൾ എന്ന് പറഞ്ഞാൽ അട്ടപ്പാടി കുട്ടികൾ ഇനിയും ഒരു കുട്ടികൾ അങ്ങനത്തെ കയറിട്ടില്ല അതെനിക്കൊരു വസ്പാണ് നമ്മുടെ കുട്ടികൾ ഇന്നീം அந்த காலத்து போய் அவர் வீட்டின் தானே வச்சு கொண்டு இருக்கணும் உள்ள குட்டிகள் அவர் அது எடுத்து அவர் முன்போட்டு வரணும்ங்க எந்த மனசுக்குள்ளே ஒரு சந்தோஷம் உண்டு அது ஒரு ஆகிரியம் உண்டு அதை கண்டு எத்தணும் அவர் பாடணும் டேஜினே காணணும் நம்ம அட்டப்பாடினே தானே ஒரு பரிபடி வச்சிட்டு அவரை கேட்டணும் கேட்டி அவரே எங்கே அவர் களிக்கணும் அவரை எந்த அவர் முன்போட்டு வரோம் வரலையோங்க நம்ம நோக்கணும் அது கொண்டுட்டு ஒரு ഇതുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റോ ഒക്കെ പറഞ്ഞ് ആ കുട്ടികളെ മുമ്പോട്ട് കൊണ്ടുവന്ന് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കാണണം കുട്ടികളെ കളിക്കുമ്പോഴേക്ക് അപ്പൊ നമ്മൾക്കൊരു തീർച്ചയായും ഉണ്ടാകും അട്ടിപ്പാടിന് ഇങ്ങനെ ഒരു കുട്ടികൾ വന്നിട്ടുണ്ടോ ഇവർ ഒരു കേരളഘട്ടത്തേക്ക് ഇങ്ങനെ മുമ്പോട്ട് വരോ അങ്ങനെ നമ്മൾ മനസ്സിനെയൊക്കെ ഉണ്ടാവും അപ്പൊ അത് ഇനിയും ഞാൻ കണ്ടെത്തിയിട്ടില്ല അതാണ് ഞാൻ അതെ കുട്ടികൾ എന്തായാലും വരട്ടെ അമ്മ അവയുടെ ഈ വാക്കുകൾ എല്ലാവരേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റട്ടെ കുട്ടികൾ തീർച്ചയായിട്ടും വരുന്ന പ്രതീക്ഷിക്കാം വരണ ഭയങ്കരമായിട്ട് തമിഴ് സിനിമ അതുപോലെ എം ജി ആറിന്റെ ഒക്കെ ഫാനായിരുന്നു അമ്മ അതിൽ തിലും രണ്ടും പാടും അമ്മക്ക് എന്റെ എങ്ങനെ പിന്നെ നന്നായിട്ടുണ്ടാകും പാടമ്മെ மறக்க தெரிந்த மனமே உனக்கு மறக்க தெரியாதா நினைக்க தெரிந்த உயிரே உனக்கு பேச தெரியாதா உயிரே பேச தெரியாதா விளங்க தெரிந்த உயிரே உனக்கு மறக்க தெரியாதா மறக்க தெரிந்த மனமே உனக்கு சிரிக்க தெரியாதா உயிரே சிரிக்கத் தெரியாதா സൂപ്പർ ഞാൻ അതേട്ടാ അമ്മ ഇതല്ലാണ്ട് ഇതിലുള്ള സോങ്സ് അല്ലാണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ തമിഴ് സിനിമ ഇന്ന് നിങ്ങളുടെ ചാനലിനാണ് ഞാൻ ആദ്യം പാടുന്ന പാട്ടുകെട്ടോ അതെ ഇത് ഞാൻ ചെറുപ്പത്തിലേ ഈ പാട്ട് പാട്ടിനെ ഇങ്ങനെ കാടിനെയൊക്കെ പണിയെടുക്കുമ്പോഴേക്ക് ഇങ്ങനെ പാടും അപ്പോൾ ഇപ്പം അമ്മ സംസ്ഥാന അവാർഡിന്റെ നിറവിൽ നിൽക്കുകയാണ് അപ്പം നമുക്ക് ആ സംസ്ഥാന അവാർഡ് കിട്ടിയ പാട്ട് അല്ലെങ്കിൽ സച്ചി സാറിന്റെ സാറിൻ്റെ സംവിധാനത്തിലയപ്പനും കോഴിച്ചിലുള്ള ആ പാട്ട് നമുക്ക് പാടാതിരിക്കാൻ പാടാതിരിക്കാനൊരിക്കലും പറ്റില്ല അപ്പൊ പാടും അപ്പം നമുക്ക് അതിൻ്റെ ഒരു നാല് വരയ്ക്ക് പാടിത്തരട്ടെ

അതെ അമ്മയ്ക്ക് ഞങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും അമ്മയുടെ കൂടെ ഉണ്ട് പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ അമ്മയുടെ കൂടെ ഉണ്ട് അമ്മയ്ക്ക് ഇനി ഒരുപാട് ഉയര ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ ഇതേപോലെ ഞങ്ങൾ മാത്രം നിങ്ങൾ പോലെ ഇച്ച ഇങ്ങനെ എടുത്താൽ മാത്രമേ നമ്മൾ അതെ

i <laughs> <laughs>